യദുവിൻ്റെ മരണം എൻ്റെ മോളെ ആകെ തകർത്തിരുന്നു. ഇവളുടെ മനോനില തന്നെ തെറ്റുമെന്ന അവസ്ഥയിലായിരുന്നു മാഡം. വീട്ടിൽ നിന്ന് രാധിക പുറത്തിറങ്ങുന്നത് തന്നെ ഇപ്പോഴാ. അതിനിടയിൽ രാധികയുടെ വിവാഹം നടന്നു അല്ലേ? അതെ. എന്താ ഭർത്താവിന്റെ പേര്? കുമാർ. വീണ്ടും വിവാഹം കഴിച്ചതുകൊണ്ട് രാധിക പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഇവള് വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ. എന്തുകൊണ്ട് ഹസ്ബൻഡ് കൂടെ വന്നില്ല? ഞാൻ പറഞ്ഞതാ വരാൻ. ആദ്യ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണമല്ലേ, എന്തിനാ അവനെ വലിച്ചിഴയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നി. വരണ്ടെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. യദുകൃഷ്ണന്റെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എനിക്ക് വേണം, ബിസിനസ് സംബന്ധമായ ഡീറ്റെയിൽസ്. അത് പെട്ടെന്ന് തന്നെ എനിക്ക് എത്തിക്കണം. എത്തിക്കാം മാഡം. അന്വേഷണം പെട്ടെന്ന് തന്നെ പൂർത്തിയാവും, യദുകൃഷ്ണന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങും. ഞാൻ വിളിക്കുമ്പോൾ രണ്ടുപേരും വരണം. ഇപ്പൊ നിങ്ങൾക്ക് പോകാം. ചന്ദ്രശേഖർ പ്ലീസ് കം. ചന്ദ്രശേഖർ, മരിക്കുന്നതിന് കുറച്ചു മുൻപ് യദുകൃഷ്ണൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. തന്റെ ബിസിനസ് പാർട്ട്ണർ സദാനന്ദനെ കുറിച്ചായിരുന്നു ആ പരാതി. ആ പരാതിയുടെ ഉള്ളടക്കം എടുക്കണം, പരിശോധിക്കണം. ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ എനിക്ക് വേണം. യെസ് മാഡം. അമ്മയുടെ അനുജന്റെ മക്കളാണ് ആ രണ്ട് വികൃതികളും. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അമ്മയ്ക്ക് അവരെ മനസ്സിലായിട്ടില്ല. ദീപ്തയുടെ ബന്ധുക്കളാണെന്ന് കള്ളം പറഞ്ഞ് എന്തിനാ അവരിവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എന്തിനായിരിക്കും ദീപ്തയും സൂര്യചേട്ടനും കള്ളം പറഞ്ഞ്? സത്യം അമ്മ അറിയിച്ചാലോ? ഇപ്പൊ ഈ പിള്ളേരോട് അമ്മയ്ക്ക് ദേഷ്യോ? സത്യം അറിഞ്ഞോ അമ്മ ആ പിള്ളേരെ സ്നേഹിച്ചു തുടങ്ങും. അതൊടുക്കം ഞങ്ങൾക്ക് ഭാരയാകും. അതുകൊണ്ട് തന്ത്രപൂർവ്വം അമ്മയുടെ മനസ്സറിയണം. അമ്മയ്ക്ക് അനുജനോട് മക്കളോട് സ്നേഹമാണെങ്കിൽ സത്യം പറയാൻ പാടില്ല, വെറുപ്പാണെങ്കിൽ സത്യം പറയണം. രണ്ടിനെ അമ്മ കൈകാര്യം ചെയ്തോളും. നീ എന്താടി ആലോചിക്കുന്നത്? ഒന്നിടെ കല്യാണം കഴിച്ചാലോ എന്ന്. ഓല്ല പിന്നെ. ആ, നിന്റെ സ്വഭാവത്തിന് ഒന്നല്ല, നീ 10 എണ്ണം കെട്ടും. കണ്ടിട്ട് ആർക്കോ ഇട്ട് പണി കൊടുക്കാനുള്ള ആലോചനയാണെന്ന് തോന്നുന്നു. ഈശ്വര, എനിക്കിട്ടാവായിരുന്ന ഭാഗ്യം. വിനീതേടന്റെ കയ്യിന്ന് ഈ ചെക്ക് വാങ്ങിയതില് എന്തോ ഒരു കുറ്റബോധം. വാങ്ങിച്ചില്ലെങ്കിൽ അത് ഏട്ടന് വിഷമാവില്ലേ ശേഷി? എന്നെങ്കിലും ഈ കടമൊക്കെ വീട്ടാൻ കഴിയുമായിരിക്കും അല്ലേ വീണേ? അതെ, ഏട്ടൻ പഴയതുപോലെ ഒന്നും അല്ല ഇപ്പോ. ആളാകെ മാറി, കുടിക്കാതെ കണ്ടിട്ടില്ലാത്ത ആളാ ഇപ്പൊ. എന്തൊരു മാറ്റമാ! ഏട്ടനെ അങ്ങനെ കാണാനായിരുന്നു ടീച്ചറമ്മ ആഗ്രഹിച്ചത്. ആ ആഗ്രഹം നടക്കാതെ ടീച്ചറമ്മ അങ്ങ് പോയി. ശേഷിയുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് ഏട്ടന്. ഇവിടുത്തെ ചേട്ടനും ചേച്ചിയും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. ഈ ചെക്ക് നമുക്ക് അവരെ ഏൽപ്പിക്കാം. ശരിയാ, കല്യാണ ചെലവിലേക്ക് വലിയൊരു തുക ആവശ്യമായിട്ട് വരും. ഇതവർക്ക് വലിയൊരു ആശ്വാസമാവും. ഏതായാലും ചേട്ടനും ചേച്ചിയും വരട്ടെ, നമുക്കിത് അവർക്ക് കൊടുക്കാം. എന്താണ് ഏട്ടത്തി അനിയത്തിക്കൊരു സ്വകാര്യം? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലാതിരിക്കില്ലല്ലോ, ചില സ്വകാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ സ്വകാര്യങ്ങൾ എന്താണെന്ന് CIDകൾ പിടിക്കുകയും ചെയ്യും.
മീനാക്ഷി ചേച്ചി സേടിയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇവിടെ ഒരു സ്വകാര്യം പിടിക്കാനില്ല. ഞങ്ങൾ വളരെ ഓപ്പണാ. അത് ശരി. ആ പിന്നെ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ പേരെന്താന്നാ പറഞ്ഞേ? അച്ഛന്റെ അമ്മയുടെ പേരെന്താന്ന് പറയാൻ ഇത്രേം ആലോചിക്കുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണാം. കള്ളം പറയുന്നോണ്ട ഒരിക്കൽ പറയുന്നതല്ല നിങ്ങൾ പിന്നീട് പറയുന്നത്. ആദ്യം പറയുന്നതേ മറന്നു പോകുന്നോണ്ട. നിങ്ങളെ എന്റെ അച്ഛന്റെ അമ്മയുടെ പേര് ചോദിച്ചേ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞ് കാണിച്ചു തരാം. ചോദിക്കടി. സർവശ്രീ മാധവൻ, ശ്രീമതി വസന്തകുമാരി, അതാണ് എന്റെ അച്ഛന്റെ അമ്മയുടെ പേര്. കണ്ടോ ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ? പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ കള്ളം പറയാ. നിങ്ങളുടെ അച്ഛന് എത്ര സഹോദരിമാരുണ്ട്, എത്ര സഹോദരന്മാരുണ്ട്? ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചതാ. പറഞ്ഞതാണല്ലോ, അച്ഛനൊരു ഏട്ടൻ മാത്രമേ ഉള്ളൂ, ദീപ്തി ചേട്ടൻ അച്ഛൻ. ഓ, എന്തിനാ ചിരിക്കുന്നത്? വലിയൊരു തമാശ കേട്ടപ്പനെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അച്ഛന് ഒരു സഹോദരി കൂടി ഉണ്ട് ഇല്ലേ? ഉണ്ട്, എനിക്കതറിയാം. അവരുടെ പേര് ഞാൻ പറയട്ടെ. എന്ന അക്ഷരത്തിലല്ലേ തുടങ്ങുന്നത്? രണ്ട് കള്ളികളും പേടിച്ച് വരച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ പുറത്ത് പറയണ്ട. എവിടം വരെ പോന്ന് അറിയട്ടെ. ഇവരെ ഇട്ട് കളിപ്പിക്കാം. പറയട്ടെ. പത്മിനി, അതല്ലേ നിങ്ങളുടെ അച്ഛന്റെ പെങ്ങളുടെ പേര്? ഞങ്ങളുടെ അച്ഛന് പെങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ? ഓ, അപ്പോ നിങ്ങൾ ദീപ്തിയുടെ ബന്ധുക്കൾ തന്നെയാണ്. അതെ. ഈ സി ഐ ഡി മീനാക്ഷി ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എന്റെ അമ്മയുമായി ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ വധം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. മീനാക്ഷി ചേച്ചിക്ക് എന്തെങ്കിലും സൂചന കിട്ടിക്കാണോ? നമ്മൾ പത്മാവതി ആന്റിയുടെ അനുജന്റെ മക്കളാണെന്ന്. അങ്ങനെയെങ്കിൽ അവര് പത്മിനി എന്നാണോ പേര് പറയുക? പത്മാവതി എന്നല്ലേ? പേടിപ്പിച്ചു കളഞ്ഞു, ഒരു പ്രത്യേക അവതാരം തന്നെ. എന്നാലും അവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ ചേച്ചി മീനാക്ഷി ചേച്ചിക്ക് വട്ടാണെന്ന് ചേച്ചിക്ക് ഇനിയും മനസ്സിലായില്ലേ? അല്ല പിന്നെ. ശരിയാ, വട്ടു തന്നെയാ, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട് ഒരാള്. യദുവിന്റെ കേസ് അന്വേഷിക്കുന്നത് ദീപ്തി മാഡമാണ്. സ്വാധീനിക്കാൻ കഴിയില്ല. ഈ കേസ് തെളിയിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനകത്താവും. ഉത്തരേന്ത്യ മുഴുവൻ കറങ്ങണം. കൊറേ ദിവസം കഴിഞ്ഞേ വരൂന്ന് പറഞ്ഞല്ലേ പോയത്, പിന്നെന്താ നേരത്തെ വന്നത്? നീയും രാധികയും തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലമ്മേ. പിന്നെന്താ ഒരു ടെൻഷൻ? പെട്ടെന്ന് എന്തിനാ മടങ്ങി വന്നത്? യദുകൃഷ്ണന്റെ മരണത്തെ കുറിച്ചുള്ള അന്വേഷണം തുടങ്ങി. രാധികയ്ക്ക് മൊഴി കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ടാ പെട്ടെന്ന് മടങ്ങിയത്. അവള് മൊഴി കൊടുക്കട്ടെ, അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? കേസ് അന്വേഷിക്കുന്നത് ദീപ്തി മാഡമാണ്. ദീപ്തി മാഡത്തിന്റെ മുന്നിലാണ് രാധിക ഹാജരാവുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അവർക്കിനി തമ്മിൽ കാണേണ്ടി വരും. സംസാരിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴെങ്കിലും രാധികയുടെ ഹസ്ബൻഡ് ഞാനാണെന്ന് ദീപ്തി മാഡം അറിയില്ലേ? രാധിക തന്നെ അത് പറയാനുള്ള സാധ്യതയുണ്ട്. അതോടെ തീരില്ലേ എല്ലാം. ഈ ഒളിച്ചുകളി അതോടെ അവസാനിക്കും.
ഞാൻ ചതിച്ചതാണെന്ന് അറിയുന്ന രാധിക പിന്നെ എന്നോടൊപ്പം ഉണ്ടാവുമോ? ശ്രുതിയെ ചതിച്ച എന്നെ ദീപ്തി മേഡം വെറുതെ വിടുവോ? നിന്റെ ഈ കള്ളക്കളി അവസാനിക്കാറായിരിക്കുന്നു അല്ലേ? ഇതൊന്നും വേണ്ടായിരുന്നു മോനെ. ഇനി എന്താ ചെയ്യാ മോനെ? ഞാൻ അമ്മാവനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ദീപ്തി മേഡത്തിന് മുന്നിൽ ഹാജരാവാൻ രാധിക പോകുമ്പോ അമ്മാവനും കൂടെ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ദീപ്തി മേഡത്തിനെ അറിയിക്കാതെ അമ്മാവൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നിന്റെ ജീവിതം കൊണ്ടാ നീ കളിച്ചത്. ഇത് ഇത്ര വരെ എത്തിച്ചത് നിന്റെ അമ്മാവൻ ഒരുത്തനാ. നിന്റെ അമ്മാവൻ തന്നെ ഇതിനൊരു പരിഹാരം കാണട്ടെ. ഒരു ഭാഗത്ത് അന്വേഷണം, മറ്റൊരു ഭാഗത്ത് വിവാഹം കഴിച്ചത് അറിയൂന്നുള്ള പേടി. എല്ലാ മരണവും ഒരുമിച്ചാണല്ലോ തലയിൽ വന്ന് വീഴുന്നത്. എങ്ങനെ മുറിയടച്ചിരുന്നാൽ പരിഹരിക്കാൻ കഴിയില്ല. എന്തെങ്കിലും കളി കളിച്ചേ പറ്റൂ. ഈ അന്വേഷണം ഒരിക്കലും എന്നിലേക്ക് എത്തരുത്. എന്നെ സ്വപ്നം കാണാനാണെന്ന് തോന്നുന്നു. പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. വസന്തേ, 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 മോനൊരു സ്വപ്നം കാണുകയായിരുന്നു. നീ സ്വപ്നം കാണുന്ന ആള് ദേ മുന്നിൽ നിക്കല്ലേ, നേരിട്ട് കണ്ടോ? എന്തിനാ സ്വപ്നത്തിൽ കാണുന്നത്? സ്വപ്നം കാണാൻ പറ്റിയ ഒരാള്. മീരയുടെ ഡൈവോഴ്സ് നടക്കുന്നു. അവക്ക് 20 ലക്ഷം രൂപ കിട്ടി. അതിന്ന് 2 ലക്ഷം രൂപ അവളെനിക്ക് തന്നു. ഞാൻ വലിയൊരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ച് ലാവിഷാവുന്നു. ഓ, അതായിരുന്നു സ്വപ്നം. എന്തോന്നാ ചിരിക്കുന്നേ? എടി, ഈ സ്വപ്നം നടക്കില്ല. നടക്കും. എന്റെ പൊന്നുമോള് മീരെ കൗൺസിലിങ്ങിന് പോയിരിക്കുക. ഇന്നത്തോടെ അതിനൊരു തീരുമാനമാവും. നോക്കാം. അവള് വന്നു. എന്തായി മോളെ, ഡൈവോഴ്സ് നടന്നോ? ആകേണ്ടതായിരുന്നു, പക്ഷെ ആയില്ല. ഈ അച്ഛൻ ചതിച്ചു. അച്ഛൻ ചതിച്ചോ? അതെ, സഹദേവേട്ടൻ ഡിവോഴ്സ് നോട്ടീസ് പിൻവലിച്ചു. എന്നെ ഡിവോഴ്സ് ചെയ്യുന്നില്ല. എല്ലാത്തിനും കാരണം അച്ഛനാ. അച്ഛൻ ചെന്ന് അങ്ങേരെ ഉപദേശിച്ചു. ഞങ്ങൾ ഒന്നിച്ച് കഴിയണമെന്നും കാലു പിടിച്ചു. അങ്ങനെ അങ്ങേര് പിന്മാറിയേ. അപ്പോ ഇനി നിനക്ക് 20 ലക്ഷം രൂപ കിട്ടത്തില്ലേ? ഇല്ല. മാത്രമല്ല, എനിക്ക് വേറെ വിവാഹം കഴിക്കാനും പറ്റില്ല. നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ മനുഷ്യ? ഉണ്ടായിരുന്നു. എന്റെ മോള് അവനോടൊപ്പം കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവൻ നല്ല പയ്യനാ. ദേ, നിങ്ങളാണ് അവൻ ഇങ്ങനെയാക്കിയത്. എന്റെ മോളെ ഡൈവേഴ്സ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു, അവനത് അനുസരിച്ചു. അതിന് നിങ്ങൾ സന്തോഷിക്കാ വേണ്ടത്. സന്തോഷം? എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. വിവാഹം കഴിക്കാന്ന് പറഞ്ഞ ആളോട് ഞാൻ ഇനി എന്ത് പറയും? പോയി പണി നോക്കാൻ പറ. അച്ഛൻ മരിച്ച് കട്ടിലൊഴിയാൻ കാത്തിരിക്കുന്ന വർഗം, അവനൊക്കെ എന്റെ കൈ കിട്ടിയാലേ ഇഷ്ടിക കൊണ്ട് ഇടിച്ച് കൊല്ലും. നിങ്ങളെ ഇഷ്ടിക കൊണ്ട് ഇടിക്കേണ്ടത്. എടി, മോള് ഡൈവേഴ്സ് ചെയ്യുന്ന കാശുകൊണ്ട് ആഡംബര ജീവിതം നയിക്കാൻ സ്വപ്നം കാണുന്ന അമ്മയല്ലേടി നീ? വൃത്തികെട്ടവളെ. എന്നാലും ഇത്രയും വേണ്ടിയിരുന്നില്ല.
വേണം. അവൻ ഡൈവേഴ്സിൽ നിന്ന് പിന്മാറുക മാത്രമല്ല നിന്റെ കൂടെ ജീവിക്കുകയും ചെയ്യും. നീ കണ്ടോ? അല്ല പിന്നെ അവളൊക്കെ. ഇനി നില വിളിച്ചിട്ട് എന്ത് കാര്യം? കൈവിട്ടു പോയില്ലേ? സഹദേവൻ പറയുന്നു ഇനി മീരെ ഡിവോഴ്സ് ചെയ്യുന്നില്ല എന്ന്. ഇക്കാര്യം ഞാൻ കോടതിയിൽ മെമ്മോ കൊടുക്കണോന്ന്. ഞാനും റിപ്പോർട്ട് ചെയ്യണം, അവരൊന്നിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. കൊന്നുകളെ ഞാൻ. നീ അങ്ങനെ റിപ്പോർട്ട് കൊടുക്കരുത്. അഥവാ കൊടുക്കുന്നെങ്കിൽ തന്നെ അവർ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചു, ഒരിക്കലും അടുക്കുന്ന ലക്ഷണമില്ല എന്നും പറഞ്ഞു കൊടുക്കണം. അവര് ഡിവോഴ്സ് കേസ് പിൻവലിച്ചുവെന്ന മെമ്മോ ഞാൻ കൊടുക്കില്ല. നമുക്കിതങ്ങ് നീട്ടിക്കൊണ്ടു പോവാം. അതിനിടയിൽ എന്തെങ്കിലും വേലത്തരം ചെയ്ത് രണ്ടുപേരെയും ഡിവോഴ്സ് ചെയ്യിപ്പിക്കാം. സഹദേവ് നേരിട്ട് കോടതി ചെന്ന തീർന്നില്ലേ? അവൻ ചെല്ലാനൊന്നും പോകുന്നില്ലെന്നേ. ആ മീരയെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യാൻ നോട്ടീസ് കൊടുപ്പിച്ചാലോ? അവളുടെ ഇഷ്ടത്തിന് ഡിവോഴ്സ് ചെയ്യുമ്പോ സഹദേവനിൽ നിന്ന് കാശ് കിട്ടില്ല എന്ന സംശയവും അവക്കുണ്ട്. അതുകൊണ്ട് അവൾ ഇതിന് മുൻകൈ എടുക്കില്ല. അവൾക്ക് നിന്നേക്കാൾ ഇഷ്ടം കാശിനോടാണെന്ന് അർത്ഥം. വിട്ടേക്കട അവളെ. അങ്ങനെ വിടാൻ പറ്റില്ലടാ. ഉറക്കമൊഴിഞ്ഞ് ചാറ്റിയതിന്റെ കഷ്ടപ്പാട് നിനക്കറിയില്ല. നീ കണ്ടോ, അവളെ ഡിവോഴ്സ് കേസ് പിൻവലിച്ച മെമ്മോ ഞാൻ കൊടുക്കില്ല. അവരെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല. യു പ്രൊസീഡ്. ഇവൻ ഇങ്ങനെ കുടിച്ച് നശിക്കത്തേ ഉള്ളൂ. മീരയും സഹദേവനും ഒന്നാവും ഉറപ്പാ. അമ്മേ, അമ്മ എന്തിനാ ജോലിയൊക്കെ ചെയ്യുന്നേ? ഇത് ഞാൻ തന്നെ വേണ്ട. ആരുടെയും സഹായം എനിക്ക് വേണ്ട. എപ്പ നോക്കിയാലും നിന്റെയൊക്കെ പുറകെ നടന്ന് മീനാക്ഷി അതെടുക്കടി ഇതെടുക്കടി എന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. ഇനി ആ പരിപാടി ഇല്ല. അതേ മാറങ്ങോട്. കല്യാണം കഴിയുന്നതിന് മുമ്പ് പെൺമക്കളെ അവരവരുടെ അച്ഛനമ്മമാർ എങ്ങനെ വളർത്തുന്നുവോ അതുപോലിരിക്കും വന്നു കയറുന്ന വീട്ടിലും. ഓ, ഞങ്ങളുടെയൊക്കെ അച്ഛനമ്മമാര് ഞങ്ങളെ മടിച്ചളായിട്ട് വളർത്തിന്നല്ലേ അമ്മ പറയുന്നേ. പിന്നല്ലാതെ അതിലെന്താ സംശയം? അപ്പോ അമ്മയുടെ അമ്മയും അച്ഛനൊക്കെ നല്ല കുട്ടിയായിട്ടാണ് അമ്മയെ വളർത്തിയത്? അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നത്, കുടുംബമൊക്കെ നന്നായിട്ട് നോക്കുന്നേ. അതെ, നിനക്ക് എന്താ ഇത്രയും സംശയം? ഓ, അപ്പോ സുരേഷേട്ടൻ മുമ്പ് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് ഒരാങ്ങളെ ഉണ്ടായിരുന്നു, അയാൾ വലിയ ക്രിമിനൽ ആയിരുന്നു എന്നൊക്കെ. അമ്മയെ വളർത്തിയ അച്ഛനമ്മയും തന്നെയല്ലേ അയാളെ വളർത്തിയത്? പിന്നെ എങ്ങനെയാ അയാൾ അങ്ങനെ ആയത്? അത് നിന്റെ കെട്ടിയോണില്ലേ സുരേഷ് നിന്നോട് കളം പറഞ്ഞ. എന്റെ അനിയൻ നല്ലവനായിരുന്നു. നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നോ? ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങേർക്കേ രണ്ട് മക്കളുണ്ടെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രയ്ക്ക് സ്നേഹമായിരുന്നെങ്കി അമ്മ അവരെ കാണാൻ പോവാത്തെന്താ? അത് അവന്റെ മക്കൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അവരെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. എന്തിനാ അന്വേഷിച്ചേ? എനിക്കവരെ കാണാൻ. എന്റെ അനിയൻ മരിച്ചതിന് ശേഷം അവന്റെ മക്കൾ എവിടെയാണെന്ന് എനിക്കൊരു വിവരവുമില്ല. അവന്റെ ഭാര്യയും മക്കളൊക്കെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് താമസം മാറി എങ്ങോട്ടോ പോയി. അവരെ ഇപ്പൊ അമ്മ കണ്ടെത്തിന്നിരിക്കട്ടെ, എന്ത് ചെയ്യും? അവരെ കെട്ടിപ്പിടിച്ച് ഞാനൊരു ഉമ്മ കൊടുക്കും, എന്നിട്ട് പടിപ്പുര വീട്ടിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരും. എന്റെ മക്കളോടൊപ്പം തന്നെ എന്റെ മക്കളായി തന്നെ ഞാൻ അവരെ വളർത്തും. എടി പൊട്ടിക്കളി, ഒരു കണക്കിന് അവരെന്റെ മക്കൾ തന്നെ അല്ലെടി. എന്നാലേ അമ്മ അമ്മയുടെ സ്വത്തുക്കളൊക്കെ അവർക്ക് കൊടുക്കോ? അത് ആ പിള്ളേരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് എനിക്കറിയില്ല.
ഇനിയിപ്പോ അവർക്ക് ജീവിക്കാൻ ഗതിയില്ലെങ്കിൽ ഞാനത് ചെയ്യണ്ടേ? അപ്പൊ ഈ രണ്ട് പിള്ളേരും അവരാണെന്നുള്ള കാര്യം പറയാതിരിക്കുന്നതാ ബുദ്ധി. സ്നേഹിച്ചു കൊല്ലു അതുങ്ങളെ. നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ആലോചിക്കുന്നേ? ഏ ഒന്നുമില്ല, അമ്മ വളർത്തു ദോഷത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേള്ളൂ. അവക്കിപ്പോ എന്റെ അനിയന്റെ ചരിത്രം അറിയാഞ്ഞിട്ട. പത്മം, അപ്പോ തന്റെ മനസ്സ് മാറിയോ? എന്ത്? ആ മീനാക്ഷിയോട് പറയുന്ന ഞാൻ കേട്ടു, തന്റെ അനുജനോടും കുടുംബത്തോടും ഉള്ള ശത്രുതയൊക്കെ മാറിയെന്ന്. മാറിയത് തന്നെ. അവനോടുള്ള ശത്രുത ഞാൻ മരിച്ചാ പോലും തീരുവോ? എല്ലാ വർഷത്തെയും പോലെ നാളെയും അത് നടക്കും. എന്റെ പതിവ് തെറ്റിക്കില്ല ഞാൻ. ഈ രണ്ടു പിള്ളേരും കരുതുന്നുണ്ടാവും ഞാൻ എന്ത് ദുഷ്ടയാണെന്ന്. സ്വന്തം സഹോദരന്റെ മരണത്തിൽ പോലും സന്തോഷിക്കുന്ന ഒരു സ്ത്രീ